നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. വളരെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിലും മാനങ്ങളിലും സാർവത്രികമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ആശയമാണല്ലോ ധ്യാനം, മെഡിറ്റേഷൻ എന്നും പൊതുവെ പറയാറുണ്ട്. അദ്വൈത ചിന്തയിലൂടെയുള്ള ഒരു ജീവിതത്തിൽ ധ്യാനത്തിന്റെ പ്രാധാന്യം എന്താണ്? ശാസ്ത്രീയമായി നമ്മളിപ്പോൾ അദ്വൈതത്തെ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ധ്യാനം എന്ന പ്രക്രിയ വഹിക്കുന്ന ഭൂമിക എന്താണ്? അതുകൂടാതെ സാറിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ധ്യാനം എന്ന ആശയത്തിന്റെ പ്രാധാന്യം എന്താണ്? അതുകൊണ്ട് ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കാം. ധ്യാനം കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ അനുഭവത്തിൽ എന്നാണ് ഒരു സംശയം. തീർച്ചയായിട്ടും പ്രയോജനമുണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിലും എൻ്റെ ഗുരു ബുദ്ധശൻ തന്നെയാണ്. അദ്ദേഹം എനിക്കത് ഉൾക്കൊള്ളാൻ പ്രായമായപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ചേ പറ്റൂ കുട്ടി എന്ന്. അതെങ്ങനെയാണ് മുത്തശ്ശ എന്ന് ചോദിച്ചപ്പോൾ, മനസ്സ് നമ്മുടെ വരിധിയിൽ നിൽക്കണം. അപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സല്ല, ബുദ്ധിയല്ല, അതിനപ്പുറത്തുള്ളതാണ് എന്ന് നേരത്തെ പറഞ്ഞു തന്നിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ബുദ്ധിക്കും അപ്പുറത്തുള്ള ഒന്നിൻ്റെ നിയന്ത്രണത്തിൽ പരമാവധി ബുദ്ധിയുടെ നിയന്ത്രണത്തിലെങ്കിലും മനസ്സിനെ നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ട് മാർഗങ്ങൾ പറഞ്ഞു തന്നു ആദ്യം തുടങ്ങാൻ. ഒരു മാർഗം നിരീക്ഷണ ധ്യാനം എന്നൊരു വിദ്യ, അതായത് ഒരു ശല്യമൊന്നുമില്ലാത്തടത്ത് പോയി ഇരുന്നിട്ട് നമ്മുടെ മനസ്സിനെ ഇഷ്ടംപോലെ അലയാൻ വിടുക, എന്നിട്ട് അതെന്തൊക്കെ എവിടെയൊക്കെ പോയി ചെയ്യുന്നു എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഒരാട്ടിടയൻ താൻ നോക്കുന്ന ആടുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ, ഇടപെടാതെ ഇരിക്കുന്നത് പോലെ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ ഈ ആടുകൾ, താന്തോന്നികളായ ആടുകൾ, അവർക്ക് ഇങ്ങനെ ഒരു നിരീക്ഷകൻ ഇരിക്കുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടെന്ന പോലെ നല്ല പെരുമാറ്റം ശീലിക്കാൻ തുടങ്ങുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. സൂക്ഷിച്ചു നോക്കിയാൽ അതിനെ നിരീക്ഷണ ധ്യാനം എന്ന് നമുക്ക് പേരിടാം. അതാണ് തുടക്കം. അങ്ങനെ ഈ ആടുകൾ ഒരു ഇത്തിരിയൊക്കെ സൽസ്വഭാവം പഠിച്ചു കഴിയുമ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം, അതായത് നിരോധന ധ്യാനം. ആ ആടുകളുടെ കൂട്ടത്തിൽ അപ്പോഴും വികൃതി വല്ലാതെ കാണിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ ആടുകളുണ്ടാവാം. അവയെ ബലം പ്രയോഗിച്ച് തന്നെ നിയന്ത്രിക്കാൻ നമുക്ക് പഠിക്കാം. അങ്ങനെ നമ്മൾ നിരീക്ഷണ ധ്യാനവും നിരോധന ധ്യാനവും ഏതാണ്ടൊക്കെ വശമാക്കിയാൽ നമുക്ക് പിന്നീട് അവിടുന്ന് മുന്നോട്ടും പോകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ധ്യാനത്തിന് ആസനം വേണോ വേണ്ടയോ എന്ന് സംശയം ചിലർക്കുണ്ട്. അങ്ങനെയും ചിലർ ചോദിക്കുന്നു കേട്ടു. ആസനം എന്ന് പറയുന്നത് ശരീരയോഗത്തിൻ്റെ ഒരു കാര്യമാണ്. അത് ധ്യാനത്തിന് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ സൗകര്യമുണ്ടെങ്കിലാവാം, എളുപ്പമുള്ളത് അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നേ ഉള്ളൂ. ശരീരയോഗം ആരോഗ്യം വീണ്ടെടുക്കാനുള്ള, നിലനിർത്താനുള്ള ഒരു മാർഗമാണ്. അത് എല്ലാവർക്കും ഒന്നായിരിക്കേയില്ല ആവശ്യവും സൗകര്യവും എന്ന വിശേഷം കൂടിയുണ്ട്. അതിന് ഗുരു അത്യാവശ്യമാണ്. എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പതഞ്ജലി യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, സ്ഥിരസുഖം ആസനം എന്നാണ്. ഉറച്ചിരിക്കാനുള്ള സൗകര്യമുള്ളയിടത്ത്, സുഖമായിരിക്കാനുള്ള സൗകര്യമുള്ളയിടത്ത് നേരെ നിവർന്ന് നെട്ടിനെ ഇരിക്കുക. സമം കായ ശിരോഗ്രീവം, ശിരസ്, കഴുത്ത്, ശരീരം എന്നിവ നെട്ടിനെ പിടിച്ച് ഇരിക്കുക, നെട്ടിൽ വളയാതിരിക്കുക എന്നർത്ഥം. എന്നിട്ട് നമ്മൾ പിന്നീടാണ് ധ്യാനിക്കുന്ന വിഷയത്തിലേക്ക് കടക്കുക. അങ്ങനെ കടന്ന് കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഗുരുസ്വാമികൾ, നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞ ആഴമേറും നിൻ മഹസാം ആഴിയിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ താണ് 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 പോകും. താണ് താണ് പോകും തോറും നമുക്ക് സാന്ദ്രമായ ഒരു സുഖാനുഭവം, സന്തോഷാനുഭൂതി ഉണ്ടാവുകയും ചെയ്യും. ഈ അനുഭൂതി കൊണ്ട് എന്ത് വിശേഷം എന്ന് ചോദിച്ചാൽ മനസ്സ് നമ്മുടെ വരുതിയിൽ നിൽക്കാൻ തുടങ്ങും. ആ മനസ്സിനും ഇതേ എപ്പോഴും ഒരു പ്രഭാതത്തിൻ്റെ പുലരിയുടെ പ്രസന്നത കളിയാടിക്കൊണ്ടും ഇരിക്കും. അപ്പോൾ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനോ ശാഠ്യം പിടിപ്പിക്കാനോ
പ്രലോഭിപ്പിക്കാനോ പ്രകോപിപ്പിക്കാനോ അങ്ങനെ എളുപ്പത്തിൽ ആർക്കും കഴിയാതെ വരും. മാത്രമല്ല അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് എന്ത് കാര്യവും പഠിക്കാനും വിചിന്തനം ചെയ്യാനും തീരുമാനമെടുക്കാനും നമുക്ക് കൂടുതൽ എളുപ്പമുണ്ടാവും, സൗകര്യവും ശേഷിയും കൈവരികയും ചെയ്യും. ഇതാണ് ധ്യാനത്തിൻ്റെ പ്രയോജനം. എനിക്ക് ഈ ധ്യാനം കൊണ്ട് പ്രയോജനം ഉണ്ടായെന്ന് ചോദിച്ചാൽ സംശയം എന്താണ്? ഒരുപാട് പ്രയോജനമുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും, എഴുതിയ പുസ്തകങ്ങളും, അതുപോലെ ചെയ്ത പ്രഭാഷണങ്ങളും, വിചാരിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ ധ്യാനം കൊണ്ട് ഉണ്ടായി കിട്ടിയതാണ്. ധ്യാനം കൊണ്ട് അല്ലാതെ നമുക്ക് അറിവുണ്ടായി കിട്ടുകയില്ല എന്ന് ധരിച്ചുകൊള്ളുക. വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അത്. ധ്യാനിക്കുന്ന വിഷയത്തോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് നമുക്ക് അറിവുണ്ടായി കിട്ടുക. ഈ ധ്യാനത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ബലം എന്ന് പറയുന്ന ഒരു ശക്തിയുമായി താതാത്മ്യം പ്രാപിച്ച് മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കൈവരിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഏതൊരാൾക്കും, ഏത് മതക്കാരനും ജാതിക്കാരനും, എന്ത് ജോലിയിലേർപ്പെട്ടയാൾക്കും, ഏത് ലിംഗം ആയാലും വേണ്ടില്ല, ഏത് പ്രായമായാലും വേണ്ടില്ല, ധ്യാനം ഒരു അവശ്യ കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന കഴിവുകൊണ്ട് എന്താണോ ആത്യന്തികമായി നേടാനുള്ളത് അത് നേടാനുള്ള സൗകര്യം ഉണ്ടായി കിട്ടും, വെളിച്ചം നമുക്ക് കിട്ടും എന്നർത്ഥം. ആധുനിക ശാസ്ത്രത്തിന് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചെറിയ അവബോധമുണ്ടായി വരുന്നുണ്ട്. നേരത്തെയുള്ള ധാരണയല്ല ഇപ്പോൾ ഉള്ളത് എന്നർത്ഥം. ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ പ്രപഞ്ചത്തിലെ ഈ നേരത്തെ പറഞ്ഞ മാധ്യമം എന്ന് പറയുന്നത് ഇപ്പോൾ ചതുർമാനമാണ് എന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്ന പ്രപഞ്ചം ത്രിമാനമാണ് എന്നും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു നേർരേഖ ഏകമാനമാണ്, ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു പ്രതലം ദ്വിമാനമാണ്, ഒരു ഗോളം ത്രിമാനമാണ്. നമ്മുടെ ശരീരവും ബാക്കി വസ്തുക്കളും ലോകത്ത് നമ്മൾ കാണുന്നതൊക്കെയും ത്രിമാനമാണ്. പക്ഷേ ഈ ത്രിമാന വസ്തുവിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ചതുർമാനമായ ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷേ എൻ്റെ ഒരു വെളിപാടായി ഉണ്ടായിട്ടുള്ള ആശയം, എൻ്റെ മനസ്സിലുള്ള ആശയം, ഈ പറയുന്ന പ്രപഞ്ചമാധ്യമം അനന്തമാനങ്ങളുള്ളതാണ് എന്നാണ്. ഈ അനന്തമാനങ്ങളുള്ള ഈ മാധ്യമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെയുള്ള ഈ പ്രത്യേകമായ ഉണ്മ, അത് ഏത് ബിന്ദുവിനും ഏത് ബിന്ദുവിനോടും ബന്ധപ്പെട്ട് കിടക്കാവുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ശരീരത്തിൽ, മസ്തിഷ്കത്തിൽ, മനസ്സിൻ്റെ ഉള്ളിലുള്ള, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്മ ദർശിക്കുന്നത്. മസ്തിഷ്കത്തിലെ ഒരു ന്യൂറോണിന് മറ്റേത് ന്യൂറോണുമായും ബന്ധപ്പെടാനുള്ള, എല്ലാ ന്യൂറോണുമായും ബന്ധപ്പെടാനുള്ള സൗകര്യം ലഭിക്കുന്നത് മസ്തിഷ്കം അനന്തമാനങ്ങളുള്ള ഒരു മാധ്യമത്തിൽ വർത്തിക്കുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ കാലാധിവർത്തിയായി ഞാൻ എന്ന ഒരു ബോധം നിലനിൽക്കുന്നത് ഈ അനന്തമാനമുള്ള ഒരു മാധ്യമത്തിൽ വർത്തിക്കുന്നത് കൊണ്ടാണ് എന്നും സയൻസിന് ഇപ്പോൾ തിരിച്ചറിവുണ്ട്. ജനിച്ചു വീഴുന്ന കാലം തൊട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ തലച്ചോറിലും മജ്ജയിലുമൊക്കെയുള്ള മറ്റു ചില അവയവങ്ങളിലുള്ള ഏതാനും കുറച്ച് ശരീരകോശങ്ങൾ ഒഴിച്ച് മറ്റെല്ലാതും 6 മാസം കൂടുമ്പോൾ പരിപൂർണമായി മാറും. പക്ഷെ അപ്പോഴും ഞാൻ മാറുന്നുണ്ടോ? ശ്രീരാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഞാൻ, ഈ ഞാൻ 3 വയസ്സായ കാലം തൊട്ട്, ബുദ്ധി ഉറയ്ക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ ഒരേ ഞാനാണ്. പക്ഷേ ഈ ഞാൻ വാസ്തവത്തിൽ 99% 6-6 മാസം 1 കൊല്ലം കൂടുമ്പോൾ തീർത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിലനിന്ന് പോകുന്ന അറിവിൻ്റെ കാരണം അനന്തമാനമുള്ള ആഴത്തിലുള്ള ഒരു തരം ആത്മബോധമാണ് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ അറിയുമ്പോൾ ആത്മബോധത്തിലേക്ക് പോയാൽ മതി നമുക്ക് ധ്യാനിക്കാൻ, വളരെ എളുപ്പമാണ്. അപ്പോൾ ധ്യാനം കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ടാകും. ഒന്നാമത്, പ്രാപഞ്ചികമായ എല്ലാ വ്യഥകളെയും നമുക്ക് കളയാം. എന്തൊക്കെ? ആദികൾ, വ്യാധികൾ, ഭീതികൾ, തെറ്റുകുറ്റങ്ങൾ, മാലിന്യങ്ങൾ, വിസർജ്യങ്ങൾ, അപരിഷ്കൃത ബോധങ്ങൾ, അപര്യാപ്തതാ ബോധങ്ങൾ, അവിവേകങ്ങൾ, അജ്ഞാനങ്ങൾ, ആശങ്കകൾ, അശുഭ പ്രതീക്ഷകൾ, ഇങ്ങനെ ശങ്കാവിഷങ്ങൾ, സംശയദോഷങ്ങൾ, ഇതൊക്കെ
നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് വന്നു കൂടുന്ന കാര്യങ്ങളാണ് എന്ന അറിവുണ്ടാകുമ്പോൾ ആ അറിവില്ലായ്മകളെ മുഴുക്കെ ഈ അറിവിൽ ഹോമിച്ച് കത്തിച്ച് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നിത്യം, സത്യം, പൂർണ്ണം, സ്വതന്ത്രം, സൗമ്യം, ശാന്തം, സുന്ദരം, ദീപ്തം, ആനന്ദം എന്ന് പറയുന്ന ഉണ്മയാണ് നമ്മൾ എന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ അതായിത്തീരുകയും നമുക്ക് നിത്യമായ പ്രസാദം മനസ്സിന് കിട്ടുകയും ചെയ്യും. അത് കിട്ടിയാലത്തെ ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ അങ്ങനെ കിട്ടുന്ന ആർക്കും കഴിയില്ല, ശുണ്ഠി പിടിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല സങ്കടപ്പെടുത്താൻ കഴിയില്ല, എന്തെങ്കിലും കാണിച്ച് പ്രലോഭിപ്പിക്കാൻ കഴിയില്ല, പ്രകോപിപ്പിക്കാൻ കഴിയില്ല, അസത്യം പറഞ്ഞ് കബളിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ 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 സാധാരണഗതിയിൽ മനുഷ്യർക്ക് പറ്റാവുന്ന എന്തെല്ലാം അപകടങ്ങളുണ്ടോ അതിലൊന്നും നമ്മൾ വീഴാനിടവരാതെ നമ്മളെ കാക്കാനുള്ള കഴിവ് ഈ ധ്യാനത്തിന് നമുക്ക് നൽകാനായിട്ട് സാധിക്കും എന്നർത്ഥം. അങ്ങനെ ധ്യാനം കൊണ്ട് ആത്മാവിനെ ആത്മാവിൽ കണ്ട് സുഖമായിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.